അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹാസ് അക്കാഡമി നടത്തുന്ന ദിറാസത്തുൽ ഹദീസ് ഹദീസ് പഠന പരമ്പരയുടെ ആറാമത്തെ ദിവസത്തിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഹബീബിൻ്റെ ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സലാമു ഖബ്ലൽ കലാം, അസ്സലാമു സലാം പറയേണ്ടത് ഖബ്ലൽ കലാം, സംസാരം തുടങ്ങുന്നതിന് മുമ്പാണ്. ഏതൊരു സംസാരവും തുടങ്ങുന്നതിന് മുമ്പ് സലാം പറഞ്ഞിരിക്കണം എന്നാണ് ഈ ഹദീസ് നമ്മോട് ഉണർത്തുന്നത്. ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ പലരെയും നാം കാണുന്നുണ്ട്. പലരോടും പുഞ്ചിരിക്കുന്നു, പലരോടും സംസാരിക്കുന്നു. ഇതിൽ എത്ര പേരോടാണ് നാം സലാം പറയാറുള്ളത്? രാവിലെ എഴുന്നേറ്റ് ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്ന നമ്മൾ, നമ്മുടെ വീട്ടുകാരായ ഉപ്പ, ഉമ്മ, സഹോദരി, സഹോദരന്മാർ തുടങ്ങി പലരെയും കാണുന്നുണ്ട്. അവരോടൊക്കെ സലാം പറയുന്ന ഒരു ശീലം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കണം എന്നുകൂടിയാണ് ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നത്. മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അഭിസംബോധന ചെയ്യുന്ന ഒരുപാട് രീതികൾ പല സംസ്കാരങ്ങളിലായിട്ടുണ്ട്. സാധാരണ നമസ്കാരം, നമസ്തേ, ഗുഡ് മോർണിംഗ് തുടങ്ങിയ വാക്കുകളാണ് നാം കേൾക്കാറുള്ളത്. എന്നാൽ ഇവയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അഭിസംബോധന രീതി. രണ്ട് മുഅ്മിനുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഒരാൾ മറ്റൊരാളോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അങ്ങോട്ട് നൽകുന്നത്. അതിന് മറുപടിയായിട്ട് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് പറയുമ്പോൾ തിരിച്ച് അതുപോലൊരു പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല, അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ 99 സുന്ദര നാമങ്ങളിൽപ്പെട്ട ഒരു നാമം കൂടിയാണ്. അപ്പോൾ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഈ അസ്സലാമു അലൈക്കും എന്ന ഈ ഒരു അഭിസംബോധന രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, മോൻ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയുക, അത് നിങ്ങൾക്കും വീട്ടുകാർക്കും ബർക്കത്തായിട്ട് മാറും എന്ന്. മാത്രമല്ല, നാം ഒരാളോട് സലാം പറയുമ്പോൾ ആ ഒരു വ്യക്തി മാത്രമല്ല നമ്മുടെ സലാം അടക്കുന്നത്, മറിച്ച് അവിടെയുള്ള മലക്കുകൾ, ജിന്നുകൾ തുടങ്ങി അള്ളാഹുവിൻ്റെ നല്ലവരായ അനേകം സൃഷ്ടികൾ നമ്മുടെ സലാം അടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കിതാബുകളിൽ കാണാൻ പറ്റും, ആളൊഴിഞ്ഞ വീട്ടിലേക്കോ പള്ളിയിലേക്കോ ഒരാൾ കയറി ചെല്ലുമ്പോൾ അവിടെയും സലാം പറയൽ സുന്നത്തുണ്ട് എന്ന കാര്യം. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ് അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് കയറി ചൊല്ലുമ്പോൾ പറയേണ്ട സലാമിൻ്റെ രീതി. അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ സച്ചരിതരായ അടിമകളുടെ മേലും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട, അതിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളിൽ ഉത്കൃഷ്ടർ സലാം കൊണ്ട് തുടങ്ങുന്നയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വേറൊരു ഹദീസ്, നിങ്ങൾ മുഅ്മിനാകുമ്പോൾ മാത്രമാണ് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാവുന്നത്, നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾക്ക് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞു തരട്ടെയോ, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപകമാക്കുക. മറ്റൊരു ഹദീസാണിത്. മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, നബിയെ, ഇസ്ലാമിൽ ഖൈറായ കാര്യം ഏതാണ്? നബി തങ്ങൾ മറുപടി പറഞ്ഞു, മറ്റുള്ളവർക്ക് നീ ഭക്ഷണം കൊടുക്കുക, നിനക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും സലാം പറയുക. അപ്പോൾ നമ്മുടെ പരിചയക്കാരോട് മാത്രമല്ല നാം സലാം പറയേണ്ടത്, പിന്നെയോ നമുക്ക് പരിചയമില്ലാത്ത എല്ലാ മുഅ്മിനീങ്ങളോടും സലാം പറയാൻ നാം തയ്യാറാവണം എന്നുകൂടിയാണ് ഈ ഹദീസ് നമ്മോട് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ജീവിത ശൈലി ഹദീസുകളിൽ കാണാൻ പറ്റും. ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന അങ്ങാടികളിൽ എന്നും അതിരാവിലെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് തുഫൈൽ ബിനു ഉബൈബിനുൽ കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ അങ്ങാടിയിലേക്ക് പോകുന്നത്? അവിടെ പോയിട്ട് നിങ്ങളാണെങ്കിൽ ഒരു കച്ചവടം നടത്തുന്നുമില്ല,
വസ്തുക്കളുടെ വിലയോ ഗുണമേന്മയോ ഒന്നും അന്വേഷിക്കുന്നുമില്ല. എന്നാൽ പിന്നെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ പോയിരുന്ന് സംസാരിക്കാറുമില്ല. പിന്നെ എന്തിനാണ് പോകുന്നത്? നമുക്ക് ഇവിടെ ഇരുന്ന് ഇവിടുന്ന് തന്നെ സംസാരിച്ചാൽ പോരെ എന്ന് തുഫൽ റളിയല്ലാഹു ചോദിച്ചു. ഇത് കേട്ട ഇബ്നു ഉമർ റളിയല്ലാഹു നൽകിയ മറുപടി, ഞാൻ അങ്ങോട്ട് പോകുന്നത് അവിടെയുള്ളവരോട് സലാം പറയാൻ മാത്രമാണ്. കാണുന്നവരോടൊക്കെ നമുക്ക് സലാം പറയാൻ പറ്റുമല്ലോ എന്നാണ്. അപ്പോൾ അതായത് സലാം പറയുന്നതിൻ്റെ മഹത്വം മനസ്സിലാക്കി ഓരോ ദിവസവും അതിൻ്റെ ഒരുപാട് അവസരങ്ങൾ തേടി പോവുകയാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക. ഇനി നിങ്ങൾക്കിടയിൽ ഒരു മരം, അതല്ലെങ്കിൽ ഒരു മതിൽ, അതല്ലെങ്കിൽ ഒരു പാറക്കഷ്ണം നിങ്ങൾക്കിടയിൽ മറ സൃഷ്ടിക്കുന്നു. നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുകയാണ് എങ്കിൽ വീണ്ടും നിങ്ങൾ സലാം പറയുക. അതായത് സലാം വർദ്ധിപ്പിക്കുന്നതിൻ്റെ പല രൂപങ്ങളാണ് ഈ ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. രണ്ട് സഹോദരങ്ങൾ, രണ്ടുപേർ ഒരു മുറിയിൽ നിന്ന് ഒരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരാൾ ഒരാവശ്യത്തിനായിട്ട് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. റൂമിലുള്ള മറ്റേയാൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്ന തൻ്റെ സഹോദരനെ കണ്ടുമുട്ടുന്നു. നേരത്തെ നടത്തിയ സംസാരം തുടരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ സംസാരം തുടങ്ങുന്നതിന് മുമ്പ് വീണ്ടും സലാം പറയൽ സുന്നത്തുണ്ട്. അവർക്കിടയിൽ ഒരു മറ വന്നു എന്നതാണ് കാരണം. ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളും ഓരോ അവസരങ്ങളും പുതിയ ഒരു സംസാരവും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് പുതിയ ഒരു സലാം പറയാനുള്ള അവസരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു അഭിസംബോധന രീതി. ഇത് പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇതിൻ്റെ തുടക്കം നാം ആരംഭിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.